നമസ്കാരം. പോലീസിന്റെ കൊള്ളരുതായ്മയ്ക്ക് ഉത്തരവാദി സംഘപരിവാർ. ചോദ്യ പേപ്പറിലെ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് ഉത്തരവാദി സംഘപരിവാർ. തെരഞ്ഞെടുപ്പ് തോറ്റാലും ജയിച്ചാലും കാരണം സംഘപരിവാർ. സ്വന്തം കഴിവുകേടും കൊടുകാരിസ്ഥതയും അഴിമതിയും മറച്ചുവെക്കാൻ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരുപോലെ സംഘപരിവാറിനുമേൽ കുതിര കയറുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരള പോലീസിനെതിരെ CPI നേതാവ് ആനിരാജിയും ചോദ്യ പേപ്പർ വിവാദത്തിൽ മുസ്ലിം ലീഗിന്റെയും പ്രതികരണങ്ങളെ സൂചിപ്പിച്ചായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് പ്രതികരണം. ചത്തത് കീച്ചുകറെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന മട്ടിലാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം. സ്വന്തം കഴിവുകേടും കൊടുകാരിസ്ഥതയും അഴിമതിയും മറച്ചുവെക്കാൻ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരുപോലെ സംഘപരിവാറിനുമേൽ കുതിര കയറുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നു. കേരള പോലീസ് വിഷയത്തിൽ CPI നേതാവ് ആനിരാജിയും ചോദ്യ പേപ്പർ വിവാദത്തിൽ മുസ്ലിം ലീഗിന്റെ ഈ പ്രതികരണങ്ങളെ സൂചിപ്പിച്ച് ഫേസ്ബുക്കിലൂടെയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ പ്രതികരണം എത്തിയത്. പോലീസിന്റെ കൊള്ളരുതായ്മയ്ക്ക് ഉത്തരവാദി സംഘപരിവാർ. ചോദ്യ പേപ്പറിലെ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് ഉത്തരവാദി സംഘപരിവാർ. തെരഞ്ഞെടുപ്പ് തോറ്റാലും ജയിച്ചാലും കാരണം സംഘപരിവാർ. സ്വന്തം കഴിവുകേടും കൊടുകാരിസ്ഥതയും അഴിമതിയും മറച്ചുവെക്കാൻ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരുപോലെ സംഘപരിവാറിനുമേൽ കുതിര കയറുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. BJPയും പരിവാർ സംഘടനകൾക്കും കേരള സമൂഹത്തിൽ സ്വാധീനമേറി വരുന്നു എന്ന തിരിച്ചറിവാണ് ഈ ആക്രമണത്തിന് കാരണം. രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി ചില പ്രത്യേക വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ഭരണപ്രതിപക്ഷങ്ങൾ നടത്തുന്ന നെറികെട്ട രാഷ്ട്രീയമാണ് ഈ പ്രസ്താവനകൾക്ക് പിന്നിൽ. അങ്ങാടിയിൽ തോറ്റത്തിന് RSSനോട് കലി തീർക്കുന്നത് പരിഹാസ്യമാണ്. ന്യൂനപക്ഷ വിരുദ്ധ ചോദ്യ പേപ്പറിന്റെ കാര്യം മുസ്ലിം ലീഗ് ചോദിക്കേണ്ടത് ശിവൻകുട്ടിയോടാണ്. RSS കാര്യാലയത്തിലല്ല, AKG സെന്ററിലാണ് നിങ്ങളുടെ പരാതികൾക്ക് പരിഹാരം തേടേണ്ടത്. ബാലരാമപുരത്തെ കുഞ്ഞിനോട് ചെയ്തതുപോലുള്ള ക്രൂരത കേരള പോലീസ് ആവർത്തിക്കുന്നത് പിണറായി വിജയന്റെ പിടിപ്പുകേട് മൂലമാണ്. കേരള പോലീസിന്റെ കൊടുകാരിസ്ഥതയ്ക്ക് ധാർഷ്ട്യത്തിനും ആനിരാജെ കുറ്റപ്പെടുത്തേണ്ടത് പിണറായി വിജയനെയാണ്. താലിബാൻ സർക്കാരിനെ പുകഴ്ത്തുന്നവരും വാര്യംകുന്നനെ വിശുദ്ധനാക്കുന്നവരും വംശഹത്യയെ പ്രകീർത്തിക്കുന്നവരും ഭരിക്കുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു. ശബരിമല ശാസ്താവിനെ അപമാനിക്കുന്നത് ഹീറോയിസമായി അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ കാലമാണിത്. ഭൂരിപക്ഷ സമുദായത്തിന് അരക്ഷിതാവസ്ഥ തോന്നുക സ്വാഭാവികമാണ്. അവർ BJPയിലും നരേന്ദ്രമോദിയിലും പ്രതീക്ഷയും വിശ്വാസവും അർപ്പിക്കുന്നതിൽ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. ആനിരാജിയും മുസ്ലിം ലീഗും ആക്ഷേപിച്ചാൽ പരിവാർ പ്രസ്താവനകളുടെ പാരമ്പര്യവും വിശ്വസ്തതയും ഒലിച്ചുപോവില്ലെന്ന് തിരിച്ചറിയണമെന്ന് മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.